ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയുമായിട്ടാണ്. നല്ല ഹെൽത്തിയും കൂളുമായ ഫ്രൂട്ട്സ് തരി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനു മുന്നേ ആയിട്ട്, ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുമായി ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനാവശ്യമായ കുറച്ച് ഫ്രൂട്ട്സുകൾ പരിചയപ്പെടുത്താം. നമ്മൾ ചക്കയാണ്, അത് ബനാന അതായത് പഴം, മാംഗോ, പൈനാപ്പിൾ. എൻ്റെ അടുത്തിൽ ഏകദേശം ഫുള്ളും ഒരു യെല്ലോ കളറുള്ള ഫ്രൂട്ട്സുകളാണ്. ഏത് കളർ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാം. ഇനി നമുക്കിതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഫ്രൂട്ട്സ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ബനാന, പൈനാപ്പിള്, മാംഗോ, ചക്ക, നാല് ഫ്രൂട്ട്സ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഈത്തപ്പഴം കൂടെ അരിഞ്ഞെടുക്കണം. പഴം കൂടെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് കറി ഉണ്ടാക്കാനായിട്ട് ഇനി ആവശ്യമായത് പാലാണ്. നമുക്ക് ഈ പാലിനൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് ചൂടായി വരുന്നുണ്ട്, ഇളക്കി ഇളക്കി കൊടുക്കണം. ഇത് ഏകദേശം 500 പാലാണ്. നിങ്ങൾക്ക് എത്ര എടുക്കുക, ഞങ്ങളെ വീട്ടിൽ ഇത്രയും മതി. അതാ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളത്. നമ്മുടെ പാലൊക്കെ തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഫ്രൂട്ട്സൊക്കെ മധുരമുള്ളതായതുകൊണ്ട് കുറേ പഞ്ചസാര മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂണ് തരി ഇട്ട് കൊടുക്കാം. തരി എന്നാ പറഞ്ഞാൽ റവയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കാനേക്ക് അട്ട പിടിക്കും. നമ്മുടെ തരിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കാം. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഒരു ചെറിയ തീയിൽ കുറച്ച് സമയം ഇങ്ങനെ വെക്കണം. നമുക്ക് തീ ഓഫാക്കാം. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനകത്തിട്ട് ഒരു പാൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു കഷ്ണം ബട്ടറാണ് ഇടുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്നട്ടും മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം.
തണുത്തതിന് ശേഷമാണ് ഉപയോഗിക്കുക. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടെ തണുപ്പിച്ചാണ് കഴിക്കാവുന്നതാണ്. ഹെൽത്തിയായ ഫ്രൂട്ട്സ് തരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം, ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ കൂളായിട്ടുള്ള ഫ്രൂട്ട്സ് തരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചൂടോടെയും കഴിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റും ചെയ്യുക. താങ്ക് യു.